ടാസ്ക് വേറെ ഒന്നുമല്ല, ഇത് വെച്ച് നമ്മൾ കണ്ണ് ഫുൾ ബ്ലൈൻഡ് ഫോൾഡഡ് ആക്കും. ചേച്ചി കണ്ണടച്ച് ഓരോ മക്കളുടെയും ഫേസിലൊക്കെ തൊട്ട്, ഫേസിൽ മാത്രം കേട്ടോ, ആ എന്നിട്ട് അവർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. റെഡി അല്ലേ? എളുപ്പമാണ്. യെസ്, വന്നു വന്നു. എവിടെ? തന്നെ. ഇഷാനി. ഓ ഓ, കറി ഓസിയാണോ? രണ്ട് ചാൻസ് ഉണ്ട്, ഒരു ചാൻസ് കൂടി ഉണ്ട്. ഹൻസിക്ക. യെസ്, താങ്ക് യു. അമ്മു. ഇനി ഒരാളും കൂടെ അല്ലേ ഉള്ളു, വേറെ നമ്മൾ ശരിയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങൾ വെറുതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒറ്റ ചാൻസേ ഉള്ളൂ. ഓസി. കറക്റ്റ്. അല്ലേ, തെറ്റിയല്ല. ഓസി. അമ്മയ്ക്ക് മൂന്ന് ഓസി ഉണ്ട്. ചേച്ചി ഭയങ്കര സ്മാർട്ടായിട്ട് മൂക്കിന്റെ അവിടെ ഒക്കെ നിന്റെ, പക്ഷേ അഹാനയുടെ മാത്രം അതൊന്നും ടച്ച് ചെയ്യില്ല, അവള് മാത്രം അല്ലോ. കുറച്ചുകൂടെ കുഞ്ഞിലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടച്ചിന്റെ കുറച്ചുകൂടെ നമുക്ക് ഫാമിലിയർ ആണ്. ഇപ്പൊ വലുതായി കഴിയുമ്പോൾ നമ്മൾ അധികം അവരുടെ ഫേസിലൊന്നും നമ്മൾ ടച്ചേ ചെയ്യുന്നില്ലല്ലോ. പണ്ട് കുഞ്ഞാറിയുമ്പോ എപ്പോഴും എപ്പോഴും ടച്ച് ചെയ്ത് ഒക്കെ ഫീൽ ഉണ്ട്. ഇപ്പോഴൊക്കെ അവര് അതും ഇതൊക്കെ ചെയ്യ ഫേസിലൊക്കെ ചെയ്യുമ്പോ നമ്മുടെ പണ്ടത്തെ ആ ടെക്സ്ചർ അല്ലല്ലോ ഇന്ന്. ടെക്സ്ചറിനെ വ്യത്യാസമുണ്ട്. കുരു വെച്ചാണോ കണ്ടുപിടിച്ച്? മൂക്കൂത്തി വെച്ച മനസ്സിലാക്കിയേ. ഇവിടുത്തെ സോഫ്റ്റ് അമ്മൂനെ തൊട്ടപ്പോഴും എനിക്ക് പിടി കിട്ടി. അതെങ്ങനെ? അതെനിക്ക് അറിയത്തില്ല. അമ്മൂന്റെ ഇവിടെ തൊട്ടപ്പോഴേ എനിക്ക് പിടി കിട്ടി, കണക്ഷൻ കിട്ടി. ബാക്കി മൂന്ന് പേരുടെയും മൂന്ന് പേരുടെയും ഇവിടെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, സെയിം എമൗണ്ട് ഓഫ് ഫ്ലഷ് ആണ് അവരുടെ ഒക്കെ ഫേസിൽ. ആരാ മൂന്ന് പേര്? ഓസി, ഇഷാനി, ഹൻസിക്ക. അമ്മൂന് ഡിഫറെന്റ്. അമ്മൂന് ഒരു ലെയർ, അമ്മൂ കുഞ്ഞിലോട്ട് നല്ല ഫ്ലഷ് അല്ല. നമ്മുടെ വീട്ടിൽ മെലിയാൻ ജിമ്മി പോകുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും ജിമ്മി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം. എന്തായാലും അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. പുനഃചിച്ചി നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് ആലോചിക്കായിരുന്നത് വീട്ടിൽ പോയിട്ട് ഞാനും വിനീ ചേച്ചി കൂടെ പറഞ്ഞോണ്ടിരിക്കായിരുന്നേ. ഇത് വിനീ ചേച്ചി പറഞ്ഞായിരുന്നു അത് എങ്ങനെയാ പറ്റുക, അത് ഭയങ്കര പാടല്ലേ. അപ്പൊ ഞാൻ എനിക്ക് വിനീ ചേച്ചിയോട് പറഞ്ഞു, അത് വിനീ ചേച്ചിക്ക് ഒരു മോളല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അത് ഡിഫിക്കൾട്ട് ആണോ എന്ന് ആക്ച്വലി ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇത് നമുക്ക് ബുദ്ധിമുട്ടാണോ, ഇത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള രീതിയിൽ. കാരണം ചേച്ചി പറഞ്ഞ നമ്മളിപ്പോ വലുതാവുമ്പോ എന്നും നമ്മൾ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ലല്ലോ. വലിയ കുട്ടികളായി കഴിയുമ്പോ ഫിസിക്കലി നമ്മൾ അവരെന്നും കൈകാര്യം ചെയ്യില്ല, കെട്ടിപ്പിടിക്കുമ്പോ എടുക്കും എന്നൊക്കെ അല്ലാതെ അതില്ലല്ലോ. ഫിംഗേഴ്സ് ഒക്കെ കുറച്ചുകൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഫേസ് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരേപോലത്തെ ടെക്സ്ചർ ആണല്ലോ. ആൻഡ് ഇവർക്കൊക്കെ കുരു വരെ ഒരേ ഒരേ കവളില് മൂക്കില് ഒരേ സ്പോട്ടില് കുരുവൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കണ്ടിരിക്കാൻ, അതായത് ഒരു അമ്മ എന്ന രീതിയിൽ അത് പോയി ചേച്ചി ആ പ്രോസസ്സിനെ എൻജോയ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തു. ആ ശരിക്കും ഇങ്ങനെ തൊട്ട്, പക്ഷെ അമ്മൂന്റെ ഏതാനും സെക്കൻഡുകൾക്കകം പറയുകയും കുറച്ച് സമയം എടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് കുട്ടികൾ പറഞ്ഞതുമായി യോജിക്കേണ്ടതായിട്ടിരിക്കുന്നു. അല്ല, എന്റെ കൂടെ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരാളല്ലേ. അതെ, നാച്ചുറലി. ഓക്കേ,
അപ്പൊ താങ്ക് യു ചേച്ചി, നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക്സ് അലോട്ട്.